ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തേടി കോഴിക്കോടിന്റെ വാക്കുകൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചത് വളരെ രസകരമായ അഭിപ്രായങ്ങൾ നിറഞ്ഞതാണ്. അതൊന്ന് കാണാം. ഏറ്റവും കൂടുതൽ സജീവമായി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് നാട്ടിൻ പ്രദേശങ്ങളിലാണ്. അങ്ങനെ ഒരു നാട്ടിൻ പ്രദേശത്താണ് ഇന്ന് നമ്മളുള്ളത്, കക്കോടിയിൽ. ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും മുൻതൂക്കം, എന്തായിരിക്കും പ്രധാന ചർച്ചയാവുക, ഈ കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് കേരള വിഷൻ ന്യൂസ് പരിശോധിക്കുന്നത്. ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ തന്നെയുണ്ട്. എന്തായിട്ടാ പേരെന്താ? ദിനു. 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 ഓക്കെ. ഈ ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പാണ് അല്ലേ? ഈ പൊതു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആർക്കായിരിക്കും മുൻതൂക്കം, ഒപ്പം ദേശീയ തലത്തിൽ ആരായിരിക്കും? അതിപ്പോ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. വന്നാല് നല്ല ഭരണം കാഴ്ചവെക്കണം. ആര് വന്നാലും പ്രശ്നം. യാഗം തന്നെ. ഈ സംസ്ഥാനത്ത് ആർക്കായിരിക്കും മുൻതൂക്കം? സംസ്ഥാനം ഇടതുപക്ഷത്തിനാണ്. യു ഡി എഫ് ആവുക. കോഴിക്കോട് ആർക്കായിരിക്കും എന്ന് ചോദിച്ചാൽ ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നോ അവർക്കായിരിക്കും അതിൻ്റെ മുൻതൂക്കം. ആരാന്ന് പറയാൻ പറ്റില്ല. ആർക്ക് വേണമെങ്കിലും ഉണ്ട് ഇവിടത്തെ ഇക്കാര്യത്തിൽ പറയാൻ വെച്ചാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടും. കോഴിക്കോടിൻ്റെ കാര്യത്തിൽ കോഴിക്കോടിൻ്റെ അളമനം കരിയങ്കാൻ ജയിക്കും. അല്ല, കാരണം എന്ന് വെച്ചാൽ ജനനിരോക്ഷ ഇന്ത്യയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ജനങ്ങൾ അതിന് എത്രയോ കാര്യങ്ങൾ വെച്ചിട്ട് നടത്തി വെക്കുന്നേരം അതിനിപ്പം അധിക സ്ഥലത്തു നിന്നും മാറി മാറി വരുന്ന ആൾക്കാർക്ക് ജാതി സംവരണത്തിൻ്റെ അകത്ത് ഈ മുസ്ലിംസിനെ മാത്രം മാറ്റിനിർത്താൻ പറ്റില്ല, എല്ലാവർക്കും പൗരത്വം കൊടുക്കുക എന്ന് വെച്ചാൽ തുല്യരെ കാര്യം കാണണം അല്ലേ? അങ്ങനെ ആയിരിക്കണം രാഷ്ട്രം. അല്ലാണ്ട് ഇപ്പോൾ കുറച്ചാൾക്ക് പൗരത്വം കൊടുക്കുക, കുറച്ചാളെ മാറ്റി പറഞ്ഞയക്കുക. കുടിയേറ്റക്കാരാണ്, അവരെന്തായാലും ഇവിടെ വന്ന് താമസിച്ച കൊടുത്താറോ ഒരേം കൂടി എന്താ ആരായാലും ഇവിടെ നിൽപ്പിക്കണം. ദേശീയ തലത്തിൽ ബി ജെ പിന്നെ വരും, ഇവിടെ സംസ്ഥാന തലത്തിൽ യു ഡി എഫ് ആണ് അധികാരത്തിൽ വരിക. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇവരാരും ജയിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ പണിയെടുക്കുക, പണി കുറവാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് രാഷ്ട്രീയക്കാർ വരും പോവും. ബി ജെ പി വരും. കേരളത്തിൽ ബി ജെ പി വരും. 100% ഉറപ്പ്. മോദി സർക്കാർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയുണ്ടല്ലോ. സംസ്ഥാനത്ത് നമ്മൾ എൽ ഡി എഫ് തന്നെ. നമ്മളാഗ്രഹം കോൺഗ്രസ് വരണമെന്നാണ്. നമ്മൾ കോൺഗ്രസ് വരണമെന്നാണ്. കോൺഗ്രസ് വരണമെന്നാണ്. ഇവിടെ കോൺഗ്രസ് ജയിക്കും. സംസ്ഥാനത്ത് ഒപ്പത്തിനൊപ്പം ഉണ്ടാവും. എന്തായാലും ദേശീയ തലത്തിൽ ബി ജെ പി അധികാരത്തിൽ വരും. അതേ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ പിന്നെ കേരളത്തിൽ എൽ ഡി എഫ് ജയിക്കും. യു ഡി എഫിന് കൂടുതൽ സീറ്റ് കിട്ടും. കേന്ദ്രത്തിൽ ഇപ്പോൾ പൊതുവെ ബി ജെ പി തന്നെയായിരിക്കും തോന്നണത്. പിന്നെ കേരളത്തിൽ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പോലെ യു ഡി എഫിന് കിട്ടുന്ന അത്ര പ്രതീക്ഷ അല്ല. കോൺഗ്രസിനായിരിക്കും മുൻതൂക്കം ഉണ്ടാവുക. പക്ഷേ ആ സീറ്റുകളുടെ എണ്ണം സി പി എമ്മിന് കൂടും കഴിഞ്ഞ പ്രാവശ്യത്തോടെ. കേന്ദ്രത്തിലെ കാര്യം കുറച്ച് സംശയമാണ്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡിഫറൻസ് മാറ്റം ഉണ്ടാവും എന്തായാലും. പക്ഷേ ഭൂരിപക്ഷം കോൺഗ്രസ് തന്നെയായിരിക്കും. ഇടതുപക്ഷം യു ഡി എഫിനായിരിക്കും. പക്ഷേ എൽ ഡി എഫിന് കുറേ മാറ്റങ്ങളുണ്ടാവും, കുറച്ച് സീറ്റുകൾ കിട്ടും. കേന്ദ്രത്തിൽ ആര് അധികാരത്തിൽ വരുമെന്ന ചോദ്യത്തിന് ബി ജെ പി വരുമെന്ന് പറയുന്നവരുണ്ട്, ഒപ്പം തന്നെ ആര് എന്നത് സംശയം പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. അതേസമയം കേരളത്തിൽ ഇരുമുന്നണികൾക്കും സാധ്യതകൾ പറയുന്നവരെയാണ് ഈ നാട്ടിൻ പ്രദേശത്ത് നമുക്ക് കാണാനായത്. ക്യാമറ പേഴ്സൺ മിഥുൻ ചാത്തോത്തിനൊപ്പം റിയാസ് കെ എം ആർ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.